കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് അടിയിൽ വഴിത്തിരിവ്. ജില്ലാ സെക്രട്ടറി മനുകുമാർ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഓഫീസ് സെക്രട്ടറി ലിബിൻ ഐസക് പറയുന്നു. ഇരുവരുടെയും വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ മർദ്ദിച്ച ആള് ഡി സി പ്രസിഡന്റിന്റെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ വരുന്ന പല കാര്യങ്ങളും വെളിയിൽ പോവുകയും അത് നമ്മളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇന്നലെ അതിന് സംബന്ധിച്ച് ചർച്ച നടക്കുകയും ഇന്ന് രാവിലെ ഒരു കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കോട്ടയത്ത് ചെല്ലുകയും ഉറപ്പിട്ടാൻ സി വി ചേനപ്പാടിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് അവിടെ ഈ ഡിബിനൈസക് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി വരേണ്ട യാതൊരു ആവശ്യമില്ല, അദ്ദേഹം വരികയും അദ്ദേഹം കേസിൽ പ്രതിപോലുമല്ല, അദ്ദേഹം വരികയും നീ ഡി സി പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാറായോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മർദ്ദനം ഉണ്ടായത് അദ്ദേഹം കല്ലുകൊണ്ട് പുറത്ത് ഇടിക്കുകയാണ് ഉണ്ടായത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. മനീഷ്, പോസ്റ്റർ വിവാദം, പിന്നാലെയുണ്ടായ കയ്യാങ്കളി, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? എന്താണ് ഈ ഇരുവരുടെയും വാട്സാപ്പ് സന്ദേശത്തിലുള്ളത്? മനീഷ്, രജിത്ത്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഈ ആദ്യം മർദ്ദിച്ചു എന്ന് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ മനുകുമാർ, മനുകുമാറിനെ പറ്റി നിലവിൽ ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ലിബിൻ ഐസക് പറയുന്നത് തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഒന്ന് കാണണം, അത് സ്വകാര്യമായിട്ടാണ് കാണേണ്ടത്, മറ്റാരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നാണ് ഈ ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. തിരിച്ച് താൻ വരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. അങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷം മാറ്റി നിർത്തി തന്നെ അടിക്കുകയായിരുന്നു. അടിച്ചപ്പോൾ താൻ തിരിച്ചും മർദ്ദിച്ചു എന്ന് ലിബിൻ ഐസക് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ വിളിച്ചു വരുത്തി, അതായത് ഈ ആകസ്മികമായുള്ള ഒരു സംഭവമല്ല, മനുകുമാർ ആസൂത്രിതമായി വിളിച്ചു വരുത്തി തന്നെ ആക്രമിച്ചപ്പോൾ പ്രത്യാക്രമണം എന്ന രീതിയിൽ താൻ ആക്രമിച്ചു എന്നാണ് നിലവിൽ ഡി സി സി പ്രസിഡന്റിൻ്റെ ഓഫീസ് സ്റ്റാഫ് കൂടിയായിട്ടുള്ള ഓഫീസ് സെക്രട്ടറിയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ലിബിൻ ഐസക് പറയുന്നത്. രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാരാണ്. അതിൽ ലിബിൻ ഐസക് ഓഫീസ് സെക്രട്ടറി കൂടിയാണ്. ഇന്നലെയാണ് കോട്ടയത്തെ ഈ പരിപാടിയെ ചൊല്ലി കോട്ടയത്ത് ബഫർ സോൺ വിഷയത്തിൽ ഒരു സമരം ഇന്ന് കോരത്തോട് സംഘടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരമാണ് കോട്ടയം ഡി സി സി പുറത്തിറക്കിയ പോസ്റ്ററിൽ ഉമ്മൻചാണ്ടിയുടെ പടം ഒഴിവാക്കിയിരുന്നു. ഇതിനെ ചൊല്ലി കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിലവിൽ ആരോപണം ഉന്നയിക്കുന്ന മനുകുമാറും ഒപ്പം തന്നെ ലിബിൻ ഐസക്കും തമ്മിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഇവർ തമ്മിലുള്ള തർക്കങ്ങളുടെ ബാക്കി പത്രം എന്നോണമാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഈ അക്രമ സംഭവം. രണ്ട് കൂട്ടർക്കും പരിക്കേറ്റിട്ടുണ്ട്. മനുകുമാറിൻ്റെ പുറത്ത് ഇഷ്ടിക കൊണ്ട് അടിച്ചു എന്നാണ് മനുകുമാർ പറയുന്നത്. ഒപ്പം തന്നെ ലിബിൻ ഐസക് പറയുന്നത് തൻ്റെ നെറ്റിയിൽ കല്ലുകൊണ്ട് ഇടിച്ചു, മനുകുമാർ ലിബിൻ ഐസക്കിൻ്റെ നെറ്റിയിൽ ഇടിച്ചു എന്നാണ് ലിബിൻ ഐസക്കും പറയുന്നത്. എന്താണെങ്കിലും ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ച് ഉമ്മൻചാണ്ടിയുടെ പടം ഒഴിവാക്കിയതിലെ ചൊല്ലിയാണ് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ തമ്മിലടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. റീജിത്ത്, മനീഷ്, ഈ കോട്ടയത്തെ പോസ്റ്റർ വിവാദം, മുമ്പുണ്ടായ പോസ്റ്റർ വിവാദവും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ നേതാക്കളുടെ ചിത്രം ഇടം പിടിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ കയ്യാങ്കളിയിലേക്ക് കാര്യത്തെ ഡി സി സി നേതൃത്വം എങ്ങനെയാണ് കാണുന്നത്? മനീഷ്, ആദ്യം ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ പടം ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് വ്യക്തമാക്കിയിരുന്നത് ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ പടം ഒഴിവാക്കിയതെന്നായിരുന്നു. പക്ഷേ സ്ഥലത്തില്ലാത്ത ചെന്നൈയിലുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പടം ഈ പോസ്റ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധ ഈ പറയുന്ന നാട്ടകം സുരേഷുമായി അടുത്ത് നിൽക്കുന്ന ആളുകളും ഒപ്പം തന്നെ മറുചേരിയിലുള്ളത് എ ഗ്രൂപ്പിലെ തന്നെ ശശി തരൂരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ശശി തരൂരിന് വേണ്ടി വേദി ഒരുക്കിയിട്ടുള്ള ഉമ്മൻചാണ്ടി അനുകൂലികളായിട്ടുള്ള എ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പാണ് നിലവിൽ ഇപ്പോൾ കോട്ടയം ഉടലെടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ഗ്രൂപ്പ്, അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ, ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായ മനുകുമാർ അടക്കമുള്ള ആളുകൾ ഒരു ചേരിയിൽ. മറുചേരിയിലുള്ളത് ഈ ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷും ഡി സി സി ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ലിബിൻ ഐസക് തുടങ്ങിയിട്ടുള്ള ആളുകൾ മറുചേരിയിലാണുള്ളത്. ഈ രണ്ട് കൂട്ടരും തമ്മിലാണ് നിലവിൽ ഒരു യുദ്ധം നടക്കുന്നതും തർക്കം നടക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഡി സി സി നിലവിൽ അറിയിക്കുന്ന കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ആരെയാണ് അടിച്ചത് അല്ലെങ്കിൽ മർദ്ദിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് രണ്ടു പേരും പാർട്ടിക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ലിബിൻ ഐസക്കും മനുകുമാറും രണ്ടു പേരും ഡി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും പരാതി കൊടുക്കാനിരിക്കുകയാണ്. പക്ഷേ ഇരുവരും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. മനുകുമാർ ആശുപത്രിയിലാണെങ്കിലും പോലീസിൽ തനിക്ക് അപകടമുണ്ടായി, ആരും മർദ്ദിച്ചതല്ല, തനിക്ക് അപകടമുണ്ടായി എന്ന രീതിയിലാണ് ആശുപത്രിയിൽ എത്തിയതും. ഇന്ന് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഇരുവരും, ഒരാൾ ചങ്ങനാശ്ശേരിയിലേക്കും ഒരാൾ ഏറ്റുമാനൂരിലേക്കും പോയി കഴിഞ്ഞു. ഈ സംഭവത്തെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളിൽ നിലവിൽ ഡി സി സി അധ്യക്ഷൻ വ്യക്തമായ ഒരു കാര്യം നമ്മളോട് പറയുന്നില്ല. ശരി, മനീഷ് മഹിപാലാണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.